കഴിഞ്ഞ കുറച്ച് നാളുകളായി തെലങ്കാനയിൽ പാർട്ടി പോര് ശക്തമാവുകയാണ്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തെലങ്കാന. മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ നേതൃത്വത്തിലുള്ള ടി ആർ എസ് തുടർച്ചയായ മൂന്നാം വിജയം ലക്ഷ്യമിടുമ്പോൾ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി അധികാരം പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമം. സംസ്ഥാനത്ത് സജീവമാവാനുള്ള നീക്കങ്ങളുമായി ബി ജെ പിയും സജീവമാണ്. ഏറെ സാധ്യതകളുള്ള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. രേവന്ത് റെഡ്ഡിയെ പി സി സി അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ തുടക്കത്തിൽ അനുകൂല സൂചനകളും വിവിധ കോണുകളിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഇതേ രേവന്ത് റെഡ്ഡിയെ ചൊല്ലി തെലങ്കാനയിൽ പാർട്ടി നെടുകെ പിളരുകയാണ്. മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് കുടിയേറിയവർക്ക് പ്രാധാന്യം ലഭിച്ചു എന്ന മുതിർന്ന നേതാക്കളുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് 13 പി സി സി അംഗങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ നിന്ന് ഞായറാഴ്ച രാജിവെച്ചതോടെയാണ് തെലങ്കാന കോൺഗ്രസിലെ ഉൾപാർട്ടി തർക്കം രൂക്ഷമായത്. സീതക്ക എന്നറിയപ്പെടുന്ന സിറ്റിംഗ് കോൺഗ്രസ് എം എൽ എ ധനസാരി അനസൂയ, മുൻ നിയമസഭാംഗവും നരേന്ദ്രൻ റെഡ്ഡി എന്നിവർ ഉൾപ്പെടെയാണ് രാജിവെച്ചത്. കോൺഗ്രസിൽ ചേർന്ന ചില മുൻ ടി ഡി പി നേതാക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് കുടിയേറ്റം ചെയ്തവർ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന അവിഭക്ത ആന്ധ്രാപ്രദേശിലെ മുൻ ഉപമുഖ്യമന്ത്രി ദാമോദർ രാജസിൻഹയുടെ പരാമർശമാണ് തർക്കങ്ങൾക്ക് രൂക്ഷമാക്കിയത്. സി എൽ പി നേതാവ് മല്ലുഭട്ടി, വിക്രമാർക്ക കോൺഗ്രസ് ലോക്സഭ അംഗം എൻ ഉത്തംകുമാർ റെഡ്ഡി, മുൻ എം പി മധു യാഷ്കി ഗൌഡ്, പാർട്ടി എം എൽ എ എ ടി ജയപ്രകാശ് റെഡ്ഡി എന്നിവരും നിലപാടിന് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ നേതാക്കളുടെയും അതൃപ്തി നേരത്തെ ഡി ടി പി നേതാക്കളായിരുന്ന ഇപ്പോഴത്തെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനും എം പിയുമായ എ രേവന്ത് റെഡ്ഡിയുടേതാണെന്നാണ് പകൽ പോലെ വ്യക്തമാവുന്ന കാര്യങ്ങൾ. നേതാക്കളുടെ രാജിയെ ചൊല്ലി ചോദ്യമുയർന്നപ്പോൾ ആഭ്യന്തര കലഹത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നേരിട്ട് പ്രതികരിക്കാതെ എല്ലാ പ്രശ്നങ്ങളും പാർട്ടി ഹൈക്കമാൻഡ് പരിശോധിക്കുമെന്നായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ പ്രതികരണം. എ ഐ സി സി നിർദ്ദേശപ്രകാരം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുമായി പരാജയങ്ങൾ ഉയർത്തിക്കാട്ടി തെലങ്കാനയിൽ ജനുവരി 26 മുതൽ ഗ്രാമം മുതൽ സംസ്ഥാന തലം വരെയുള്ള പാർട്ടി നേതാക്കൾ പദയാത്ര നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കോൺഗ്രസിന്റെ വാർ റൂമിൽ നിന്ന് വിലപ്പെട്ട വിവരങ്ങൾ മോഷ്ടിച്ചതായും റെഡ്ഡി ആരോപിച്ചു. സംസ്ഥാനത്ത് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ എല്ലാ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പി സി സി അധ്യക്ഷനൊപ്പം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത മുൻ എം എൽ എ ഇ അനിൽ മുതിർന്ന നേതാക്കളോട് ഒരുമിച്ച് പ്രവർത്തിക്കാനും പാർട്ടി സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലെത്തിക്കാനും അഭ്യർത്ഥിക്കുകയും ചെയ്തു. മുനികോട്ട് അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മോശം പ്രകടനത്തിന് ശേഷമാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ചേരിപ്പോര് രൂക്ഷമായത്. സിറ്റിംഗ് സീറ്റിൽ 3 സ്ഥാനം മാത്രമായിരുന്ന കോൺഗ്രസിന് നേടാൻ സാധിച്ചിരുന്നതും. അടുത്തിടെ പ്രഖ്യാപിച്ച ജംബോ പി സി സി കമ്മിറ്റികളിൽ നിരവധി പാർട്ടി നേതാക്കൾ അടുത്തിടെ അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടുണ്ട്.